Hi, Namaskaram. K.T. Jaleel Ariamalo. Ale Facebook post Lude Arim Atrebicanum Adrebicanum Valare Tayaratalkuna CPM in the Sodandra Emale Sondarano Narila Kana Rivalchik and the Chatalana de Malser each other, Apopina Sondarana Parainel and Dartamonarilla, in the Elum, a K.T. Jaleel Mulmandria, K.T. Jaleel Asad Kashmir Kurchuparana, Chila Paramar Sangal Makariamaliva Maya Paramar Sangal. A Paramarsam Ketarangitilla. Other Delhi Police case എടുത്തു കേസ് എടുത്തിട്ട് ആ കേസ് എടുത്ത ചില റിപ്പോർട്ടുകളെല്ലാം കൂടെ ഇപ്പോൾ കേരള ഡിജിപിക്ക് അവിടത്തെ പോലീസ് അയച്ചു കൊടുത്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇതിൽ എങ്ങനെയാണ് കേരളത്തിലെ ഡിജിപി നിലപാട് എടുക്കുന്നത് എന്നത് നമ്മൾ നിരീക്ഷിക്കേണ്ടതാണ് കാരണം ഇത് പിണറായി വിജയന്റെ കീഴിലുള്ള ഒരു വകുപ്പിന്റെ തലവനാണ് ഇവിടത്തെ പോലീസ് ഡിജിപി എന്ന് പറയുന്നത് അപ്പോൾ ആ പോലീസ് ഡിജിപി ഈ ജലീലിനെതിരായിട്ടുള്ള റിപ്പോർട്ട് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് മറ്റൊരു പ്രശ്നം എന്തായാലും ഈ ഡിജിപി പിന്നെ അഴവഴം നടപടി എടുത്തിട്ട് പിണറായി വിജയനെ ഭയന്ന് മാറ്റി വെച്ചാലും ഡൽഹി പോലീസിന്റെ റിപ്പോർട്ട് നിലനിൽക്കും അവർ നടപടി എടുക്കാനാണ് സാധ്യത എന്തായാലും ആ വാർത്തകൾ ആസാദ് കാശ്മീർ പരാമർശത്തിൽ കെ.ടി. ജലീൽ എംഎൽഎക്കെതിരായ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി ഡൽഹി പോലീസ് കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേണ്ടിയാണ് പരാതി കൈമാറിയത് നിലവിൽ സൈബർ ക്രൈം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ ജി.എസ്. മണി നൽകിയ പരാതിയിലാണ് ജലീൽ നിലവിൽ നിയമ നടപടികൾ നേരിടുന്നത് അതായത് കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ ഡൽഹിയിലെ പിന്നെ അഭിഭാഷകനായ ജി.എസ്. മണിയാണ് ഹൈക്കോടതി വക്കീലാണ് ഈ ജലീലിനെതിരായിട്ട് ഹർജി നൽകിയത് സംഭവമായി ബന്ധപ്പെട്ട് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ സൈബർ ക്രൈം വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിലാണ് പരാതി കേരള പോലീസ് മേധാവിക്ക് കൈമാറിയതായി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മാസം 15-ന് തന്നെ പരാതി കൈമാറിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അതേസമയം കേസിൽ അടുത്ത മാസം 9-ന് വിധി പറയും ആസാദ് കാശ്മീർ പരാമർശത്തിൽ കെ.ടി. ജലീലിനെതിരെ രാജ്യദ്രോഹത്തിന് കേസ് എടുക്കണമെന്ന മണിയുടെ ആവശ്യം ഓഗസ്റ്റിലായിരുന്നു ജലീലിന്റെ വിവാദ പരാമർശം ഈ ഓഗസ്റ്റിലായിരുന്നു ജലീലിന്റെ വിവാദ പരാമർശം ഓഗസ്റ്റിൽ അദ്ദേഹം കാശ്മീർ സന്ദർശിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു വിവാദം അതൊക്കെ നമുക്കറിയാമല്ലോ എന്തായാലും ഈ പറയുന്ന ഈ റിപ്പോർട്ട് പിന്നെ നമ്മുടെ പോലീസിന്റെ കയ്യിലെത്തിയിരിക്കുന്നു പോലീസ് എന്ത് നടപടിയെടുക്കും പോലീസ് ഇതിന്റെ ഫോളോ അപ്പ് എന്ത് ചെയ്യുമെന്ന് നമുക്ക് നിരീക്ഷിക്കാം